കേരളത്തിലെ നാലാമത്തെ വലിയ നഗരമാണ് കൊല്ലം. ഇന്ത്യയുടെ മലബാർ തീരത്തുള്ള പുരാതന തുറമുഖ നഗരം കൂടിയായിരുന്നു കൊയിലോൺ എന്നറിയപ്പെട്ടിരുന്ന കൊല്ലം. അഷ്ടമുടിക്കായലിന്റെയും കല്ലടയാറിന്റെയും തീരത്താണ് കൊല്ലം നഗരം സ്ഥിതി ചെയ്യുന്നത്. കശുവണ്ടി സംസ്കരണത്തിനും കയർ നിർമ്മാണത്തിനും പേരുകേട്ട കൊല്ലം പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. ഇന്ത്യയിലെ ചരിത്ര പ്രാധാന്യമുള്ള നഗരങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ പ്രദേശം. പുരാതന കാലം മുതൽക്കേ ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വ്യാപാര കേന്ദ്രമായിരുന്നു കൊല്ലം. ക്രിസ്തുവർഷത്തിന് മുമ്പും അതിനുശേഷവും നിരവധി ചരിത്രരേഖകളിൽ കൊല്ലം തുറമുഖത്തെ സംബന്ധിച്ചുള്ള സൂചനകൾ കാണാം. ഈ വീഡിയോയിൽ കൊല്ലം നഗരത്തിന് സമീപം തങ്കശ്ശേരിയിൽ അറബിക്കടലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സെന്റ് തോമസ് കോട്ട അല്ലെങ്കിൽ തങ്കശ്ശേരി കോട്ട എന്നറിയപ്പെടുന്ന സുദീർഘമായ ചരിത്രമുള്ള കോട്ടയുടെ വിശേഷങ്ങളാണ്. കൊല്ലത്തിന്റെ വ്യാപാര പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ചീനന്മാർ, ജൂതന്മാർ, അറബികൾ തുടങ്ങി റോമാക്കാർ, പേർഷ്യക്കാർ തുടങ്ങിയവരും പിന്നീട് പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഇവിടെ എത്തി. അങ്ങനെ 1503 കൊല്ലത്തെത്തിയ പോർച്ചുഗീസുകാർ നിർമ്മിച്ചതാണ് തങ്കശ്ശേരി കോട്ട അഥവാ സെന്റ് തോമസ് കോട്ട എന്നറിയപ്പെടുന്ന ഈ കോട്ട. കൊല്ലം നഗരത്തിന് സമീപം തങ്കശ്ശേരിയിൽ അറബിക്കടലിനോട് ചേർന്നാണ് സെന്റ് തോമസ് കോട്ട സ്ഥിതി ചെയ്യുന്നത്. കോട്ടയുടെ ഇടിഞ്ഞു വീഴാറായ ഏതാനും ചുമരുകൾ മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. ചരിത്രാന്വേഷികളായ ധാരാളം പേർ ഇവിടം സന്ദർശിക്കുന്നുണ്ട്. സമീപമുള്ള തങ്കശ്ശേരി കടൽത്തീരം നടപ്പാതകളൊക്കെ ഒരുക്കി വൃത്തിയായി പരിപാലിക്കുന്നുമുണ്ട്. കേന്ദ്ര പുരാവസ്തു വകുപ്പിന്റെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ ഈ കോട്ട. കടൽ കടന്നും കരയിലൂടെയും എത്തിയ നിരവധി യുദ്ധങ്ങൾക്ക് തങ്കശ്ശേരി കോട്ട സാക്ഷിയായിട്ടുണ്ട്. മറ്റു കോട്ടകളിൽ നിന്ന് വ്യത്യസ്തമായി തറ മുതൽ മുകളിലേക്ക് വെട്ടുകല്ലും സുർക്കിയും മാത്രം ഉപയോഗിച്ചാണ് ഇതിന്റെ നിർമ്മാണം. പോർച്ചുഗീസുകാരനായ ഹെക്ടർ ഡി ലാക്കസിന്റെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് മനുഷ്യർ 2 വർഷം കൊണ്ടാണ് ഇത് പൂർത്തിയാക്കിയത്. കോട്ടയുടെ അവശേഷിക്കുന്ന ചുമരിന്റെ ഉയരം 20 അടിയാണ്. 8 കൊത്തളങ്ങളും വിശാലമായ ഇടനാഴിയും ഈ കോട്ടയ്ക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ കോട്ടയ്ക്കകത്തേക്ക് പ്രവേശനമില്ല. 1500 യൂറോപ്യന്മാർ വിഭവങ്ങൾ തേടി ലോകം മൊത്തം സഞ്ചരിച്ചു തുടങ്ങിയ കാലമായിരുന്നു. അക്കാലത്ത് തന്നെ കച്ചവടത്തിന് യൂറോപ്യന്മാരെ ക്ഷണിച്ച ഒരു കൊച്ചു രാജ്യം കേരളത്തിലുണ്ടായിരുന്നു. വേണാടിന്റെ തലസ്ഥാനമായ കൊല്ലം 1503 ആദ്യമായി പോർച്ചുഗീസുകാർ ആൽബുഹർക്കിന്റെ നേതൃത്വത്തിൽ കൊല്ലത്തെത്തി വ്യാപാരങ്ങൾക്ക് തുടക്കം കുറിച്ചു. പിന്നീട് 1516 പോർച്ചുഗീസ് ഗവർണർ ലെപ്പോ ഡോറസും കൊല്ലം റാണിയും തമ്മിൽ വ്യാപാര കരാറിൽ ഒപ്പിട്ടു. കൊല്ലത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന ഒന്നായി ആ കരാർ മാറി. കൊല്ലം റാണിയുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരം 1517 പോർച്ചുഗീസുകാർ തങ്കശ്ശേരിയിൽ ഒരു പാണ്ഡികശാലയുടെ നിർമ്മാണം തുടങ്ങുകയും 1519 പണി തീർക്കുകയും ചെയ്തു. എന്നാൽ പോർച്ചുഗീസുകാരുമായി ഉണ്ടാക്കിയ കരാർ പാലിക്കാൻ കൊല്ലം റാണിക്കായില്ല. കൊല്ലത്തെ സെന്റ് തോമസ് പള്ളി പുതുക്കിപ്പണിയാനും 3 വാർഷിക ഗഡുക്കളായി 500 കണ്ടി കുരുമുളക് പോർച്ചുഗീസ് രാജാവിന് നൽകാനുമായിരുന്നു കരാർ. കരാർ പാലിക്കാത്ത റാണി നഷ്ടപരിഹാരം നൽകണമെന്ന് പോർച്ചുഗീസ് ആവശ്യപ്പെട്ടു. നഷ്ടപരിഹാരമായി അവർ ആവശ്യപ്പെട്ടത് പാണ്ഡികശാല കോട്ടയാക്കി മാറ്റാനുള്ള അനുവാദമായിരുന്നു. കൊല്ലം റാണിക്ക് പോർച്ചുഗീസുകാരുടെ ആവശ്യം അംഗീകരിക്കേണ്ടി വന്നു. അങ്ങനെ പാണ്ഡികശാലയെ പോർച്ചുഗീസുകാർ തങ്കശ്ശേരി കോട്ടയായി രൂപാന്തരപ്പെടുത്തി. സാംതോം കോട്ടയെന്നായിരുന്നു അവർ കോട്ടയ്ക്ക് നൽകിയ പേര്. താമസിക്കാൻ സുരക്ഷിതമായ സ്ഥലം എന്നാണ് പോർച്ചുഗീസ് പ്രതിനിധി ആവശ്യപ്പെട്ടതെങ്കിലും അനുമതി കിട്ടിയപ്പോൾ അവർ അതിനെ ഒരു കോട്ടയായി പണിയുകയായിരുന്നു. കടലിൽ നിന്നുള്ള ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിനേക്കാൾ കരയിൽ നിന്നുള്ള ആക്രമണം തടയും വിധമാണ് തങ്കശ്ശേരി കോട്ട നിർമ്മിച്ചത്. പക്ഷേ കോട്ടയുടെ പണി ആരംഭിച്ചപ്പോൾ തദ്ദേശീയമായ എതിർപ്പുകൾ ഉയർന്നു വന്നു. ആയുധത്തിൽ മുൻതൂക്കമുണ്ടായിരുന്ന പറങ്കികൾ എതിർപ്പുകളെ അതിജീവിച്ചു. കോട്ട ഉയർന്നതോടെ കൊല്ലം റാണിയുമായി പോർച്ചുഗീസുകാർ വില പേശാൻ തുടങ്ങി. അതിനിടെ ആര്യങ്കാവ് വഴി കൊല്ലത്തേക്ക് കൊണ്ടുവരികയായിരുന്ന കുരുമുളക് പോർച്ചുഗീസുകാർ തട്ടിയെടുത്തു. സ്വാഭാവികമായും നാട്ടുകാർ പ്രതിഷേധിച്ചു. അവർ സംഘടിക്കുകയും കോട്ട ആക്രമിക്കുകയും ചെയ്തു. അപ്രതീക്ഷിത ആക്രമണത്തിൽ പോർച്ചുഗീസുകാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല എന്നതാണ് ചരിത്രം. കോട്ട കീഴടക്കിയ നാട്ടുകാർ കോട്ടയിലെ താമസക്കാരെ തടവുകാരാക്കി. കുറേയേറെ പോർച്ചുഗീസുകാർ അവിടെ മരിച്ചു വീണു. കോട്ട നഷ്ടമായ വിവരം കൊച്ചിയിലെ പോർച്ചുഗീസ് ആസ്ഥാനത്തെത്തി. ഇതോടെ കൊച്ചിയിലെ പോർച്ചുഗീസ് ഗവർണർ കൊല്ലത്തേക്ക് പറങ്കി സൈന്യത്തെ അയച്ചു. നീണ്ട പോരാട്ടത്തിനൊടുവിൽ 1520 പോർച്ചുഗീസുകാർ കോട്ട തിരിച്ചുപിടിച്ചു. ഇതോടെ കൊല്ലം റാണി പോർച്ചുഗീസുകാരുമായി പുതിയ കരാറിൽ ഒപ്പിടാൻ നിർബന്ധിതയായി.
ഒരു നൂറ്റാണ്ടോളം കാലം പോർച്ചുഗീസുകാർ ഈ കോട്ട കാത്തു. 1658 ഡച്ച് സൈന്യം കൊല്ലത്തെത്തിയതോടെ പോർച്ചുഗീസുകാരുടെ പതനം ആരംഭിച്ചു. വാൻഗോയസിന്റെ നേതൃത്വത്തിലുള്ള ഡച്ച് നാവികപ്പട 1658 December 28 തങ്കശ്ശേരിക്കോട്ട കീഴടക്കി. എന്നാൽ 1659 തദ്ദേശീയരായ സൈനികരുടെ സഹായത്തോടെ പോർച്ചുഗീസുകാർ പ്രത്യാക്രമണം നടത്തി. ആ ആക്രമണം 2 വർഷത്തോളം നീണ്ടുനിന്നു. ഈ ആക്രമണത്തിനിടെ കോട്ട ഏതാണ്ട് തകർന്നു. യുദ്ധം ജയിച്ച ഡച്ചുകാർ പിന്നീട് കോട്ട പുതുക്കി പണിതു. ഇതോടെ കോട്ടയും കൊല്ലത്തിന്റെ ഭരണവും ഡച്ച് അധീനതയിലായി. ഏതാണ്ട് 1 നൂറ്റാണ്ടോളം ഈ അവസ്ഥ തുടർന്നു. ഇതിനിടെ തിരുവിതാംകൂറിൽ മാർത്താണ്ഡവർമ്മ ശക്തി പ്രാപിക്കുകയായിരുന്നു. 1741 വേണാട് പിടിച്ചെടുക്കാനായി മാർത്താണ്ഡവർമ്മ കുളച്ചിലിൽ ഡച്ചുകാരുമായി ഏറ്റുമുട്ടി. ഡച്ച് സേനയ്ക്ക് പരാജയം സംഭവിക്കേണ്ടി വന്നു. പിന്നീട് 1795 തങ്കശ്ശേരിക്കോട്ട ബ്രിട്ടീഷ് അധീനതയിലായി. നിരവധി യുദ്ധങ്ങൾക്ക് കാരണമായ കോട്ട അപ്പോഴേക്കും ഏതാണ്ട് തകർച്ചയുടെ വക്കിലായിരുന്നു. കോട്ടയുടെ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് അവശേഷിച്ചിരുന്നത്. പിന്നീട് കൊല്ലംകാരനായ വേലുത്തമ്പി ദളവ കൊല്ലം നഗരം സൃഷ്ടിച്ചെങ്കിലും കോട്ട പുതുക്കിപ്പണിയുന്നതിൽ താല്പര്യം കാണിച്ചില്ല. പിന്നീട് ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി തങ്കശ്ശേരി. 1939 ബ്രിട്ടീഷുകാർ തങ്കശ്ശേരി കമാനം പണിതു. തങ്കശ്ശേരിക്ക് പുറത്തുള്ള പ്രദേശം തിരുവിതാംകൂറിൻ്റെയും തങ്കശ്ശേരി ബ്രിട്ടീഷുകാരുടെയും അധീനതയിലും എന്നതായിരുന്നു കരാർ. കോട്ടയോട് ചേർന്ന് 1902 ബ്രിട്ടീഷുകാർ പണികഴിപ്പിച്ച വിളക്കമാടം ഇപ്പോഴുമുണ്ട്. ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ഈ സ്ഥലം ഇന്ന് നാശത്തിൻ്റെ വക്കിലാണ്. അവിടെ സൂക്ഷിച്ചിരിക്കുന്ന സൂചനാ ഫലകം പോലും വായിക്കാൻ കഴിയാത്ത വിധം നശിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.